നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഭരണത്തിലുള്ളത് വെല്ലുവിളി ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കാല് കുത്തിക്കില്ലെന്ന് പറഞ്ഞ എസ് എഫ് ഐക്കാർക്ക് ഗവർണറെ കാണാൻ പോലും ആയില്ല പോലീസ് ശക്തമായ സംരക്ഷണം ഒരുക്കിയതോടെ എസ് എഫ് ഐ സമരം അറസ്റ്റിൽ അവസാനിച്ചു ക്യാമ്പസിനുള്ളിൽ താമസിച്ച് ആഞ്ഞടിച്ചു വീണ്ടും ഗവർണർ ഭരണത്തിലിരിക്കുന്ന പാർട്ടിയുടെ എന്ന ചിന്ത പോലും ഇല്ലാതെയാണ് എസ് എഫ് ഐ ഗവർണർക്കെതിരെ വെല്ലുവിളി നടത്തിയത് ഗവർണറെ ക്യാമ്പസിനുള്ളിൽ കാലുകുത്തിക്കില്ലെന്ന് എന്നാൽ ഗവർണർ ആ വെല്ലുവിളി ഏറ്റെടുത്തു ക്യാമ്പസിൽ തന്നെ ഒരു രാത്രി കഴിഞ്ഞു കാലുകുത്തിക്കില്ലെന്ന് വെല്ലുവിളിച്ച എസ് എഫ് ഐക്ക് ക്യാമ്പസിനുള്ളിൽ കാലു കുത്താൻ പോലുമായില്ല പോലീസിന്റെ ചില്ലറ തല്ലും തലോടലും കിട്ടിയത് മെച്ചമായി എസ് എഫ് ഐ ഭീഷണിക്കിടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുൻ നിശ്ചയിച്ച പ്രകാരം കാലിക്കറ്റ് സർവകലാശാല വി വി ഐ പി ഗസ്റ്റ് ഹൌസിലെത്തി രാത്രി തങ്ങി ഗവർണർ വരുന്നതിന് രണ്ടു മണിക്കൂർ മുൻപ് അതിഥി മന്ദിരത്തിന് മുൻപിൽ എസ് എഫ് ഐ കാര് കുത്തിയിരുന്നെങ്കിലും സർവകലാശാലയിലോ വിമാനത്താവളത്തിൽ നിന്നുള്ള വഴിയിലോ ഗവർണർക്ക് പ്രതിഷേധം നേരിടേണ്ടി വന്നില്ല ഗവർണർ എത്താറായപ്പോൾ ക്യാമ്പസ് കവാടത്തിനരികെ നൂറ് മീറ്റർ മാറി എസ് എഫ് ഐ പ്രവർത്തകർ തമ്പടിച്ചത് സംഘർഷത്തിന് ഇടയാക്കി കരിങ്കൊടിയുമായി എത്തിയ അവരെ പോലീസ് ലാത്ത് വീശി വിരട്ടി ഓടിച്ചു ഓട്ടത്തിനിടെ വീണും പോലീസിന്റെ ലാത്ത് പ്രയോഗത്തിലും പലർക്കും പരിക്കേറ്റു നാലുപേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഗവർണർ എത്തുമ്പോൾ കരിങ്കൊടി വീശാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി പോലീസ് കനത്ത കാവൽ ക്യാമ്പസ് കവാടത്തിൽ ഏർപ്പെടുത്തിയിരുന്നു ഇന്നും നാളെയും ക്യാമ്പസിലും ഗവർണറുടെ സഞ്ചാരപാതയിലും കനത്ത പോലീസ് സുരക്ഷ ഒരുക്കുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഗസ്റ്റ് ഹൌസിൽ വി സി ഡോക്ടർ എം കെ ജയരാജനും രജിസ്ട്രാർ ഡോക്ടർ ഇ കെ സതീഷും ചേർന്ന് വരവേറ്റു ഇന്ന് ഗവർണർ കോഴിക്കോട് ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കും രാത്രി ഗസ്റ്റ് ഹൌസിൽ തന്നെയാണ് താമസം നാളെ ഉച്ചയ്ക്ക് ശേഷം നാലിന് സനാതന റും ഭാരതീയ വിചാര കേന്ദ്രവും ചേർന്ന് സംഘടിപ്പിക്കുന്ന സെമിനാറിൽ പങ്കെടുക്കും നാളെ രാത്രി ക്യാമ്പസ് വിടും എസ് എഫ്ഐയുടെ പ്രതിഷേധം അവഗണിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ തങ്ങിയത് എസ് എഫ്ഐക്ക് വലിയ തിരിച്ചടിയായി പോലീസിന്റെ കനത്ത സുരക്ഷയിലാണ് യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കരിപ്പൂരിൽ വിമാനമിറങ്ങിയ ഗവർണറുടെ വാഹനവ്യൂഹം രാത്രി ഏഴരയോടെ ഗസ്റ്റ് ഹൌസിനുള്ളിൽ കയറി യൂണിവേഴ്സിറ്റിയുടെ കവാടത്തിന് പുറത്ത് എസ് എഫ് ഐ പ്രവർത്തകർ കുത്തിയിരിപ്പ് പ്രതിഷേധം നടത്തി പ്രതിഷേധത്തെ പൂർണ്ണമായും അവഗണിച്ചായിരുന്നു ഗവർണറുടെ പ്രതികരണം എവിടെയാണ് പ്രതിഷേധം എനിക്ക് പ്രതിഷേധത്തെക്കുറിച്ച് അറിയില്ല ഞാൻ ഒരു പ്രതിഷേധവും കണ്ടില്ലെന്നും ഗവർണർ മാധ്യമങ്ങളെ കണ്ട ശേഷം പ്രതികരിച്ചു ക്യാമ്പസിലെ കാവ്യവത്കരണമെന്ന എസ് എഫ് ഐ ആരോപണത്തിൽ ആരെ നിയമിക്കുന്നുവെന്ന് ചോദിക്കാൻ അവർ ആരെന്നായിരുന്നു ഗവർണറുടെ മറുപടി നിയമനത്തിന് പട്ടിക മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുകൂടി വന്നു പല ഇടങ്ങളിൽ നിന്ന് എനിക്ക് നിർദ്ദേശം വരും ഏത് സ്വീകരിക്കണമെന്ന് എന്റെ വിവേചനാധികാരമാണ് അത് ചോദിക്കാൻ അവർ ആരാണ് ഇന്ത്യൻ പ്രസിഡന്റിന് മാത്രമാണ് ഞാൻ ഉത്തരം നൽകേണ്ടത് കേരളത്തിൽ നിരവധി പ്രാചീന ക്ഷേത്രങ്ങളുണ്ട് അതും കാവ്യവത്കരണമാണോ ഖുറാൻ പ്രകാരം കണ്ണിന് ഏറ്റവും നല്ല നിറം കാവിയാണെന്നും ഗവർണർ പറഞ്ഞു എസ് എഫ് ഐയെ വെല്ലുവിളിച്ചാണ് ഗവർണർ കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് എത്തുമെന്ന് പ്രഖ്യാപിച്ചത് കനത്ത പോലെ സുരക്ഷയിലും സർവകലാശാല കവാടത്തിലും ഗസ്റ്റ് ഹൌസിന് മുന്നിലും എസ് എഫ് ഐ വൈകിട്ട് കറുത്ത ബാനർ ഉയർത്തി സംഘി ഗവർണർ തിരിച്ചു പോവുക എന്നതടക്കം മൂന്ന് വലിയ ബാനറുകളാണ് ഉയർത്തിയത് നാളെ ക്യാമ്പസിൽ സംഘടിപ്പിക്കുന്ന ശ്രീനാരായണ ഗുരു സെമിനാറാണ് ഗവർണറുടെ സർവകലാശാലയിലെ പ്രധാന പരിപാടി എസ് എഫ്ഐ യുമായി നേരിട്ട് ഏറ്റുമുട്ടാൻ തന്നെയാണ് ഗവർണർ സർവകലാശാല ആസ്ഥാനത്ത് താമസം ഉറപ്പാക്കിയത് മലപ്പുറം എസ് പിയുടെ നേതൃത്വത്തിൽ കനത്ത പോലീസ് സുരക്ഷ ഗവർണർക്ക് ന്യൂസ് ഡെസ്ക് ഒരുക്കുന്നു